ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇത് കണ്ടിട്ട് മനസ്സിലായി കാണും ഇന്നത്തെ ട്യൂട്ടോറിയൽ എന്താണ്. അപ്പോൾ ഇതുപോലെ ഓവർലോക്ക് ചെയ്യേണ്ട എങ്ങനെയെന്നാണ് ഞാൻ ഇന്ന് കാണിച്ചുതരാൻ പോണത്, എങ്ങനെയാണ് ബ്ലൗസിലും നമ്മൾ ഡ്രസ്സിലൊക്കെ ഓവർലോക്ക് ചെയ്ത് കൊടുക്കേണ്ടതെന്ന്. അപ്പം ഓവർലോക്ക് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, ഈ നൂൽ ഇളകത്തില്ല, നല്ല കോട്ടൺ ആണെങ്കിലും കുഴപ്പമില്ല. അത് അതേഴ്സ് ഏതെങ്കിലും തുണി നമ്മൾ സിന്തറ്റിക്കോ സിൽക്കോ എന്തെങ്കിലും തയ്ക്കുന്നുണ്ടെങ്കിൽ ഈ നൂലിങ്ങനെ ഇളകിക്കൊണ്ട് നിൽക്കും. അപ്പോൾ എങ്ങനെയാണ് അതിന് ഓവർലോക്ക് ചെയ്യേണ്ടതെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോണത്. റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പം നമുക്ക് നോക്കാം എന്തെല്ലാം സെറ്റിംഗാണ് മെഷീനിൽ ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. അതുപോലെ പുതിയ ഫ്രണ്ട്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യാം, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം സെറ്റിംഗ് കാണിച്ചുതരാം, മെഷീനിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ യൂസ് ചെയ്യുന്ന ഇത് ഉഷേൻ്റെ മെഷീനാണ്, എൻ്റെ പുതിയ മോഡൽ മെഷീനാണ്, XL/DLX. അപ്പം ഇതിൽ ഞാൻ സെറ്റിംഗ് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ജി എന്ന് പറഞ്ഞാൽ നോക്കിക്കോളൂ, നമ്മൾ ഈ യെല്ലോ കാണുന്നത്, യെല്ലോൻ്റെ മുകളിലുള്ള നമ്പർ ഏതാണ് നിങ്ങളുടെ മെഷീനിൽ അത് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഈ സ്റ്റിച്ച് നിങ്ങൾ നോക്കി വെക്കുക, ഇതാ ഇതുപോലെ കോം പോലത്തെ സ്റ്റിച്ചാണ് ഉള്ളത്. അപ്പോൾ അതിന് എൻ്റെ മെഷീനിൽ ഇത് ജി ആണ്. നിങ്ങളുടെ ടേബിൾ ടോപ്പിൽ ഏതാണ് അത് നിങ്ങൾ വെക്കുക. അപ്പം ഞാൻ ജിയിൽ സെറ്റ് ചെയ്തു. അതുപോലെ SS, ഇത് ഓറഞ്ച് കളറായതുകൊണ്ട് നമ്മൾ ആ സ്റ്റിച്ച് വരുന്നത് ഓറഞ്ച് കളറിലായതുകൊണ്ട് ഇവിടെ നമ്മൾ ഓറഞ്ച് ബട്ടണിൽ വേണം സെറ്റ് ചെയ്യാൻ. അപ്പോൾ എൻ്റെത് ഇവിടെ SS+ എന്ന് പറയുമ്പം കുറച്ചും കൂടെ വലിയ സ്റ്റിച്ച് വരും, മൈനസ് കൊടുത്താൽ കുറച്ച് അടുത്തടുത്ത് സ്റ്റിച്ച് വരും. അപ്പം എങ്ങനെയാണ് തയ്ക്കേണ്ടത് പെട്ടെന്ന് നോക്കാം. ഇട്ടിരിക്കുന്ന വൈറ്റ് ആണ്, ബോബിനിലും വൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. പ്രഷർ ഫുട്ട് സാധാ പ്രഷർ ഫുട്ടാണ്. എങ്ങനെ തയ്ക്കുന്നത് നോക്കാം പെട്ടെന്ന്. ഇത് എന്തെങ്കിലും ഇങ്ങനെ നൂലുണ്ടെങ്കിൽ നൂല് ആദ്യം നമ്മൾ കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് വേണം ആ തുണീനെ. നമ്മൾ തയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഫാബ്രിക് ഇങ്ങനെ നീറ്റാക്കി എടുക്കണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് തുണി പോയാൽ സ്റ്റിച്ച് ചീത്തയായി പോവും. വരുന്ന സ്റ്റിച്ച് ശരിക്കും വരത്തില്ല. അതുകൊണ്ട് ഇതുപോലെ ഈവൻ ആക്കിയെടുത്ത് ഇങ്ങനെ എക്സസ് ഉള്ള ഈ നൂലൊക്കെ ഇങ്ങനെ വെട്ടിയിട്ട് റെഡിയാക്കി എടുത്ത് തുണി എടുക്കാം. പിന്നെ ഒന്നുമില്ല, ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചെടുക്കാം. കുറച്ച് ഡിസ്റ്റൻസിൽ വേണം നമ്മൾ ഇതിനെ വെച്ചെടുക്കാം സ്റ്റിച്ച് വീയാൻ. കണ്ടോ, ഈ സൂചിൻ്റെ താഴെ സ്റ്റിച്ച് വീണിട്ട് ഒരു 1/4 ഇഞ്ച് ഉള്ള രീതിക്ക് വേണം. കണ്ടോ എവിടെയാണ്, അപ്പം ഇങ്ങോട്ട് തുണി ഒരു 1/4 ഇഞ്ച്, 2 പോയിൻ്റ് തുണി ഇങ്ങോട്ട് വിട്ടിട്ടാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ സൂചി. എന്നിട്ട് അമ്മ തയ്ച്ചു കൊടുക്കുക, ഒന്നുമില്ല, ഇനി അതിനെ തയ്ച്ചു കൊടുക്കുക. ആ എഡ്ജിൽ കൊണ്ട് തയ്ക്കരുത്, കുറച്ച് ഇങ്ങോട്ട് സ്റ്റിച്ച് വീഴുന്ന രീതിക്ക് അതിനെ അടിയിൽ വെച്ചു കൊടുക്കുക. നോക്കിക്കോളൂ ഫ്രണ്ട്സ്. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോളൂ, നല്ല അടിപൊളിയായിട്ട് നമ്മളെ ഓവർലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുന്നു. അടുത്തൊരു നല്ല സ്റ്റിച്ചിങ് വീഡിയോ ആയി കാണുന്നവരെ, ബൈ ബൈ.